പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10:10 പറയുന്നു, ആ ശരീരം മറിയത്തിൽ നിന്നും സ്വീകരിച്ചു എന്നതാണ് മറിയം സഹരക്ഷകയായിരിക്കുന്നു എന്ന് വാദിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം. 12 പീസ് പാപ്പ ഈ സത്യത്തെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. രക്ഷാകർമ്മത്തിൽ പരിശുദ്ധ കന്യാമറിയം ക്രിസ്തുവിനോട് അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളിൽ മറിയം ഉറപ്പായും സഹരക്ഷകയാണ്. എന്തെന്നാൽ അവൾ യേശുവിന് ശരീരം കൊടുത്തു. യേശുവിൻ്റെ ശരീരമാണ് നമ്മെ വീണ്ടെടുത്തത്. പുത്രനിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് പോകുന്നില്ല. അതുപോലെ ക്രിസ്തുവിലേക്കാരും അവിടുത്തെ അമ്മയിലൂടെയല്ലാതെ പോകുന്നില്ല എന്ന് ലയോപാപ്പ പ്രഖ്യാപിക്കുന്നു. ഇപ്രകാരം രക്ഷകനിലേക്കുള്ള സുനിശ്ചിത പാത എന്ന നിലയിലും മറിയത്തിൻ്റെ സഹരക്ഷക സ്ഥാനത്തെ ഗ്രഹിക്കാവുന്നതാണ്. മാത്രവുമല്ല, രക്ഷകനെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നവൾ എന്നതിനാലും സഹരക്ഷക സ്ഥാനത്തിന് അർഹയായിരിക്കുന്നു. ലയോപാപ്പ പ്രസ്താവിക്കുന്നതുപോലെ മറിയത്തിൽ നിന്നാണ് ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസം ഉദയം ചെയ്തത്. സഹനത്തിൽ അവൾ സഹകാരിയായതുപോലെ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ രക്ഷകൻ്റെ അമ്മ കാൽവരിയിലെ സ്ത്രീ എന്ന നിലയിലും സഹകാരിയായി നിലകൊള്ളുന്നു. അവൾ വെളിപാടിലെ സ്ത്രീയാണ്, സ്വർഗത്തിലെ വലിയ അടയാളമാണ്. തിന്മയുടെ ശക്തികൾക്കെതിരായി സഭാതനയരെ ഒരുമിച്ച് കൂട്ടി അവൾ യുദ്ധം നയിക്കും. യുഗാന്ത സഭയുടെ സംരക്ഷണ ദൗത്യം പരിശുദ്ധ കന്യാമറിയം നിർവഹിക്കും. സ്നേഹമുള്ളവരെ, നോയമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവർക്ക് സഹരക്ഷകയും നന്മ ചെയ്യുന്നവളുമായി വളരാൻ സാധിക്കട്ടെ എന്ന് ഉണ്ണി യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.